ഹൈദരാബാദ് കൂട്ട ബലാത്സംഗ കേസിൽ പ്രായപൂർത്തിയാകാത്ത രണ്ടു പേർ കൂടി കസ്റ്റഡിയിൽ. കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും. വിശദാംശങ്ങളുമായി സുജയ പാർവതി ചേരുന്നു. സുജയ, കഴിഞ്ഞ ദിവസം TRS MLA മകനടക്കം ഈ കേസിൽ അറസ്റ്റിലായിരുന്നു. ഇന്ന് പിടിയിലായ പ്രതികൾ അത് ഏതെങ്കിലും രാഷ്ട്രീയ ഉന്നതരുടെ മക്കളാണോ? ടോം, ഇതിൽ ഉൾപ്പെട്ട പ്രതികൾക്കെല്ലാവർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉന്നത സ്വാധീനമുള്ളതും രാഷ്ട്രീയ നേതാക്കളുടെ മക്കളും പിടിപാടുള്ളവരും ആണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. May 28 പ്രായപൂർത്തിയാകാത്ത 17 വയസ്സ് മാത്രമുള്ള പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തത് ഈ സംഘം. ഈ 5 പേരുടെ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. 4 പേരുടെ അറസ്റ്റാണ് ഇതുവരെ രേഖപ്പെടുത്തിയത്. 5-ാമനും കസ്റ്റഡിയിലുണ്ട് എന്നുള്ള വിവരവും പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. ജൂബിലി ഹിൽസിൽ വെച്ചാണ് ഈ കൂട്ട ബലാത്സംഗം നടന്നത്. ഇതിൽ രാഷ്ട്രീയ രംഗത്ത് ഉന്നത സ്വാധീനമുള്ളവരുടെ മക്കൾ ഉൾപ്പെട്ടതിനാൽ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള വിമർശനം പോലീസിനെതിരെ ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെതിരെയുള്ള പ്രതിഷേധവും ഇപ്പോൾ തെലങ്കാനയിൽ തുടരുകയാണ്. ഈ പ്രതികളെക്കുറിച്ച് പറഞ്ഞാൽ 5 പേരിൽ 3 പേർ പ്രായപൂർത്തിയാകാത്ത +1 വിദ്യാർത്ഥികളാണ്, 2 പേർ പ്രായപൂർത്തിയായ +2 വിദ്യാർത്ഥികളും. രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ ഈ പെൺകുട്ടിക്കൊപ്പം കാറിൽ സഞ്ചരിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോഴും പോലീസ് നൽകുന്നത് വളരെ വിചിത്രമായ ഒരു വിശദീകരണമാണ്. ഇവർ കാറിൽ പോയതേ ഉള്ളൂ, വഴിക്ക് വെച്ചിറങ്ങി, കൂട്ട ബലാത്സംഗത്തിൽ ഇവർ ഉൾപ്പെട്ടിട്ടില്ല. അതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഈ കാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചു. അപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് TRS ഏറെ അടുത്ത ബന്ധമുള്ള ഒരാളുടേതാണ് ഈ കാർ എന്നുള്ളതാണ്. BJP MLA രഘുനന്ദൻ റാവു ഇതിനിടയിൽ ഇരയുടെയും ഈ പെൺകുട്ടിക്കൊപ്പം സഞ്ചരിക്കുന്ന TRS MLA മകനായ പ്രായപൂർത്തിയാകാത്ത പ്രതിയുടെയും ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇതിപ്പോൾ വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിട്ടുണ്ട്. തെലങ്കാനയുടെ ചുമതലയുള്ള കോൺഗ്രസ് MP മണിക്കം ടാഗോർ ആണ് വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. BJP ഇതിൽ വലിയ രീതിയിൽ രാഷ്ട്രീയം കളിക്കുകയാണ്. ഇരയുടെ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ പുറത്തുവിടരുത് എന്നുള്ള സുപ്രീംകോടതി വിധി പോലും അട്ടിമറിക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനെ ഒരു പിടിച്ചു നിൽക്കാനായി മറ്റൊരു രീതിയിലേക്ക് ഇതിനെ ഒരു വിവാദമാക്കി മണിക്കം ടാഗോർ MP അടക്കമുള്ളവർ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഹൈദരാബാദിലെ പബ്ബിൽ കഴിഞ്ഞ ശനിയാഴ്ച 28-ാം തീയതി പാർട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ലിഫ്റ്റ് തരാമെന്ന് പറഞ്ഞാണ് പെൺകുട്ടിയെ ഇവർ കാറിൽ കയറ്റിക്കൊണ്ടുപോയത്. തുടർന്നാണ് ജൂബിലി ഹിൽസിൽ കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. May 31 പെൺകുട്ടിയുടെ പിതാവ് പോലീസിൽ പരാതി നൽകിയത്. പെൺകുട്ടി പ്രതികളുടെ പേരും വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. പെൺകുട്ടിയുടെ മാനസിക നില ഇപ്പോഴും പൂർവ്വസ്ഥിതിയിലായിട്ടില്ല എന്നാണ് പെൺകുട്ടിയുടെ പിതാവ് വ്യക്തമാക്കുന്നത്. കുറ്റക്കാർക്ക് കർശന ശിക്ഷ തന്നെ കിട്ടണമെന്നുള്ള ആവശ്യമാണ് അദ്ദേഹം ഇന്നത്തെ പ്രതികരണത്തിലും വ്യക്തമാക്കുന്നത്. ഈ രാഷ്ട്രീയ ഉന്നതരുടെ മക്കളുള്ളത് കൊണ്ട് തന്നെ ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ സുജയ സൂചിപ്പിച്ചു, പോലീസിന്റെ ഭാഗത്തു നിന്ന് വിചിത്രമായ ചില വാദങ്ങളാണ്, ചില കാര്യങ്ങളാണ് പോലീസ് സൂചിപ്പിക്കുന്നത്. അത്തരമൊരു അട്ടിമറി സാധ്യത ഉണ്ടോ? അതിനെതിരെ ഏത് രീതിയിലുള്ളൊരു പ്രത്യേകിച്ചും TRS നേതാവിൻ്റെ മകനടക്കം ഈ കേസിൽ പ്രതിസ്ഥാനത്തുള്ളപ്പോൾ പ്രതിപക്ഷ പാർട്ടിയുടെ നിലപാടെന്താണ്? ഈ വിഷയത്തിൽ മറ്റ് സമരമോ മറ്റ് പ്രതിഷേധമോ ഉയരുന്നുണ്ടോ അവിടെ? ശക്തമായ പ്രതിഷേധം തെലങ്കാനയിൽ നടക്കുന്നുണ്ട്. ടോം, ഞാൻ അതേക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു. TRS നേതാവിൻ്റെ മകൻ മാത്രമല്ല, AIMIM പാർട്ടിയുടെ നേതാവിൻ്റെ മകൻ, ഒപ്പം തന്നെ മന്ത്രിമാരുടെ മക്കൾ, അങ്ങനെയുള്ളവരിലേക്കൊക്കെ പല പേരുകളും ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ പിടിയിലായ 5 പേരെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുമാണ്. എന്തായാലും ഇവരെ രക്ഷിക്കാനായിട്ടുള്ള ബോധപൂർവമായ ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് ആദ്യം മുതൽ തന്നെയുള്ള ആരോപണമാണ്. അതിപ്പോൾ ഒരു രാഷ്ട്രീയ വിവാദമായും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണിക്കം ടാഗോർ MP ഒരു ന്യായീകരണ ശ്രമവുമായി രംഗത്ത് വരുമ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിനെ എതിർക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് ഉണ്ടായ ദുരവസ്ഥ, ആ പെൺകുട്ടി നേരിട്ട കൊടിയ പീഡനം, അതേക്കുറിച്ച് എന്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നില്ല എന്നുള്ള മറുചോദ്യവും മറുഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. എന്തായാലും തെലങ്കാനയിൽ ഇത് വലിയ വിഷയമായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ട ബലാത്സംഗത്തിനിരയാക്കിയ സംഭവത്തിൽ പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അതിനിടയിൽ ഗവർണർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. DGP യോടും ചീഫ് സെക്രട്ടറിയോടും 2 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് ഗവർണർ ഡോക്ടർ തമിഴിസൈ സൗന്ദരരാജൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ശക്തമായ ഇടപെടൽ ഗവർണറുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുകയാണ്. സുജയ പാർവതിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്ത് എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.